ഹലോ എവറി വൺ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടാണ്. ഫ്ലൂയിഡ്സിന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ലൈക്ക് ഡെൻസിറ്റി, സ്പെസിഫിക് വെയ്റ്റ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, ബൾക്ക് മോഡുലസ് ആൻഡ് കംപ്രസിബിലിറ്റി, വിസ്കോസിറ്റി, വേപ്പർ പ്രഷർ, സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി. ഇത്രയും പ്രോപ്പർട്ടീസ് ഫ്ലൂയിഡ്സിൻ്റെ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഫ്ലൂയിഡ്സ് എന്താണെന്ന് അറിയണം. ഫ്ലൂയിഡ്സ് എന്താണ്? മാറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, മാറ്റർ എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റിലാണ്? സോളിഡ്, ലിക്വിഡ്, പിന്നെ ഗ്യാസസ്. ഇതിൽ സോളിഡ് എന്ന് പറയുന്നത്, ലിക്വിഡ് എന്ന് പറയുന്നതും ഗ്യാസസ് എന്ന് പറയുന്നതും അവരുടെ മോളിക്യുലർ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് ഓഫ് മോളിക്യൂൾസ് അനുസരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസിനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. സോളിഡ്സ് എന്ന് പറയുന്നതിൽ മോളിക്യൂൾസ് കൂടുതലായിരിക്കും. പിന്നെ അവർ എന്താണ്, പരസ്പരമുള്ള കൊഹസീവ് ഫോഴ്സസ്, പരസ്പരമുള്ള ഫോഴ്സസിനെ പറയുന്ന പേരാണ് കൊഹസീവ് ഫോഴ്സസ്. അപ്പം സോളിഡ്സിലെ കൊഹസീവ് ഫോഴ്സസ് മോർ ആയിരിക്കും കമ്പയർഡ് ടു ഫ്ലൂയിഡ്സ്. അപ്പോൾ എന്തുപറ്റും, പരസ്പരമുള്ള അട്രാക്ഷൻ കൂടുതലായത് കാരണം ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒരുമിച്ച് നിൽക്കും. അപ്പം എന്ത് പറ്റും, അവർ റിജിഡും കോമ്പാക്റ്റുമായി മാറും. റിജിഡ്, കോമ്പാക്ട്, പിന്നൊരു ഡെഫിനറ്റ് വോളിയം ഉള്ളതുമായി മാറും സോളിഡ്സ്. ഫ്ലൂയിഡ്സ് എന്ത് പറ്റും, നമുക്ക് അതിലുള്ള ലിക്വിഡ്സ് നോക്കാം. ലിക്വിഡ്സിന് സോളിഡ്സിനേക്കാളും കൊഹസീവ് ഫോഴ്സ് ലെസ്സാണ്. അപ്പം അതെന്ത് പറ്റും, അവർ അവരുടെ എന്ത് പാത്രത്തിലാണോ നമ്മൾ ആ ലിക്വിഡ് ഇടുന്നത്, ആ പാത്രത്തിൻ്റെ വോളിയം അത് ഒക്യുപ്പൈ ചെയ്യും. ലെസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉള്ളത് അതിൽ, അപ്പോൾ കോഹസീവ് ഫോഴ്സസും ലെസ്സാണ്. അപ്പം അത് കാരണം അട്രാക്ഷൻ, മോളിക്യുലർ അട്രാക്ഷൻ കുറവുള്ളത് കാരണം എന്ത് കണ്ടെയ്നറിലാണോ നമ്മൾ ഇടുന്നത് ലിക്വിഡ്സ്, ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് അറ്റെയിൻ ചെയ്യും. ഗ്യാസസിൽ ഇതിനേക്കാളും കൂടുതൽ, ലിക്വിഡ്സിനേക്കാളും കൂടുതൽ മോളിക്യൂൾസ് കുറവായിരിക്കും. മോളിക്യൂൾസ് ലോവസ്റ്റ് ആയിരിക്കും ഗ്യാസസിൽ. അപ്പോൾ എന്ത് പറ്റും, അവർ തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സസും ലീസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, അവർ തമ്മിൽ എന്ത് ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ ആ ഗ്യാസ് ഇടുന്നത്, ആ കണ്ടെയ്നർ ഫുള്ളായിട്ട് ഇത് നിൽക്കും. പരസ്പരം അത്ര അട്രാക്ഷൻ ഇല്ലാത്തത് കാരണം ആ കണ്ടെയ്നറിൽ ഫുള്ളായിട്ട് ഗ്യാസ് നിൽക്കും. അങ്ങനെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫ്ലൂയിഡ്സിനെ എന്താന്ന് മനസ്സിലാക്കി, ഇനി ഫ്ലൂയിഡ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെൻസിറ്റിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ബൈ പെർ യൂണിറ്റ് വോളിയം, ഇതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാസിനെ നമ്മൾ കിലോഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന, വോളിയത്തിനെ നമ്മൾ എസ് ഐ യൂണിറ്റിൽ മീറ്റർ ക്യൂബിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് കാരണം ഡെൻസിറ്റീൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഓക്കെ, നമുക്കറിയാവുന്നത് വാട്ടറിനെയാണ് അല്ലേ. അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റീനെ റോ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് വെള്ളത്തിൻ്റെത് H2O വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ. ഇനി നമ്മൾ ഗ്യാസിനെ കുറിച്ചിട്ട് പഠിക്കുകയാണ്. ഇത് നമ്മൾ വാട്ടറിൻ്റെ കാര്യം പറ്റും. ഗ്യാസിനെ നമുക്കറിയാം, പ്രഷർ ഈസ് ഈക്വൽ ടു ρRT, വേർ റോ ഇസ് ദ ഡെൻസിറ്റി. അപ്പം എന്ത് സംഭവിക്കും, ഇതാണ് റിലേഷൻ. അപ്പം ആസ് പ്രഷർ ഇൻക്രീസസ് റോ ഇൻക്രീസസ്, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റോ ഡിക്രീസസ്. പക്ഷേ ഇൻ ലിക്വിഡ് ഇത് അത്ര ഇഫക്റ്റ് ചെയ്യുന്നില്ല. നോ മച്ച് ഇഫക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, നോ മച്ച് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓൺ ഡെൻസിറ്റി. ഓക്കെ, ഈ പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, ML⁻³ ആയിട്ടായിരിക്കും ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. കിലോഗ്രാം എന്ന് പറയുന്നത് എം യൂണിറ്റ്, മീറ്റർ എന്ന് പറയുന്നത് എൽ യൂണിറ്റിൽ. അപ്പോൾ ML⁻³ ആയിട്ടാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ സ്പെസിഫിക് വെയ്റ്റ് ആണ്. സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് ബൈ യൂണിറ്റ് വോളിയം. ഓക്കെ, വെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, MG ആണ്, മാസ് ഇൻ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ വോളിയം. അപ്പം നമ്മൾക്ക്
m by v എന്ന് പറയുന്നത് എന്താണ്? റോ ആണ്. റോ ജി ആണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് എം ജി എന്ന് പറയുന്നത് എന്ത് യൂണിറ്റിലാണ് ഉണ്ടാവുക? ന്യൂട്ടൺ യൂണിറ്റിൽ, അല്ലേ? അപ്പം ന്യൂട്ടൺ ബൈ മീറ്റർ ക്യൂബ്, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് യൂണിറ്റിലാണ് ഇത് ഉണ്ടാവുക. അപ്പം വാട്ടറിൻ്റെത് നമ്മൾക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? റോ ജി. അപ്പം 1000 × 9.81 m/s² അല്ലേ? 1000 kg/m³ × 9.81 m/s². അപ്പോൾ ആ യൂണിറ്റിൽ 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് യൂണിറ്റ്സിലായിരിക്കും വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കി. ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലാണ് നമ്മൾ വേറെ യൂണിറ്റിൽ ഇത് എടുക്കുക. ML^2 അതിൻ്റെ യൂണിറ്റിൽ ആക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഇത് നോക്ക്, കിലോഗ്രാം ഇതിൽ നിന്ന് എടുക്കുക കേട്ടോ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇൻറ്റു മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ എന്താ? കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാമിന് എം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, മീറ്ററിന് L^-2 മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ, എസ്സിന് എന്ത് പറയും? ടൈമാണ് സെക്കൻഡ് എന്ന് പറയും. അപ്പോൾ T^-2 യൂണിറ്റ്. അപ്പോൾ അതാണ് നമ്മൾ സ്പെസിഫിക് വെയിറ്റിനെ കുറിച്ച് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, തേർഡ് വൺ, സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്താണ്? ഒരു വോളിയം, സ്പെസിഫിക് വോളിയം എന്ന് പറയുമ്പോൾ ആ വോളിയം മുകളിൽ വരണം. ഓക്കെ, അപ്പോൾ വോളിയം പെർ മാസ്, ഒരു പെർട്ടിക്കുലർ മാസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വോളിയം. ഇത് നമ്മൾ എന്തിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക? ഗ്യാസിന്. കാരണം ഗ്യാസിനാണ് ഒരു വോളിയം മാറിക്കൊണ്ടിരിക്കുക, അല്ലേ? ഒരു പെർട്ടിക്കുലർ വെയിറ്റ് ഓഫ് ഗ്യാസിന് പല വോളിയമും അത് എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും ഗ്യാസിന് വേണ്ടിയിട്ടാണ്. ദിസ് ടേം ഇസ് ഗിവൺ ടു ഗ്യാസ്. അപ്പോൾ ഇതെന്താണ്? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ്. ഓക്കെ, ഡെൻസിറ്റീൻ്റെ ഓപ്പോസിറ്റ്. ഇതാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റീനെ നമ്മൾ ജി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും, ചിലവർ എസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ ജി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ് കേട്ടോ. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് by density of standard fluid. ഈ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്താണെന്ന് നമ്മൾ നോക്കാം. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഇപ്പോൾ വാട്ടർ, ഇപ്പം ലിക്വിഡിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് നമ്മൾ എടുക്കുന്നത് വാട്ടറാണ്. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് നമ്മൾ എടുക്കുന്നത് എയറാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിനെ ജീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് സൈഡിലും. എഫക്റ്റ് ഇല്ലല്ലോ, ബൈ ജി ആകുമ്പോൾ ക്യാൻസലായി പോയില്ലേ. അപ്പോൾ എന്ത് പറ്റും? ഇതെന്താകും? വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആവും. ഓക്കെ, ഇത്രയാണ്. ഇനി നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13.6 ആണ്, 4°C. എപ്പോഴും വിത്ത് റെസ്പെക്ട് ടെമ്പറേച്ചർ മാത്രമേ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി പറയുള്ളൂ. ഇത്ര ടെമ്പറേച്ചറിൽ ഇത്രയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ടേം പഠിക്കാം. റിലേറ്റീവ് ഡെൻസിറ്റി, ഈ നമ്മൾ അടിയിൽ എഴുതുന്ന ടേം സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി. വിത്ത് റെസ്പെക്ട് ടു എനി അതർ ഫ്ലൂയിഡ് എന്താണ് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി, നമ്മൾ എടുത്തേക്കുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി, അങ്ങനെ പറയുന്നതിൻ്റെ ടേമിനാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇഫ് കമ്പാരിസൺ ഇസ് നോട്ട് വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അതാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ, ഇതിന് യൂണിറ്റ് ഇല്ല കാരണം ഇത് റേഷ്യോ ആണ്, സോ ഇതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, ഇനി അടുത്തത് ഫിഫ്ത്ത് വൺ, K and β. കെ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അല്ലേ? ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇത് നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിക്കുന്നതാണ്. ഇതെന്താണ്? കംപ്രസീവ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ, വോളിയമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, ഇത് എന്താ നമ്മൾ എടുക്കുക? ഒരു ഒരു കണ്ടെയ്നറിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ,
ഫ്ലൂയിഡിൽ നമ്മൾ ഒരു പിസ്റ്റൺ വെച്ചിട്ട് അതിനൊരു പ്രഷർ കൊടുക്കുകയാണ്. ഇങ്ങനെ പ്രഷർ, ഒരു പി എന്ന് പറയുന്ന ഒരു പ്രഷർ കൊടുക്കുകയാണ്. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് വി ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇനീഷ്യലി എടുത്ത കണ്ടീഷനിൽ നമ്മൾ പി വൺ എന്ന് പറയുന്നത് പി ആണ്, ഇനീഷ്യലി എടുത്ത വോളിയം വി വൺ എന്ന് പറയുന്നത് വി ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ കണ്ടെയ്നറിൽ പ്രഷർ കൂട്ടുകയാണ്, ഈ പിസ്റ്റണിലുള്ള പ്രഷർ കൂട്ടുകയാണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്രഷർ പി പ്ലസ് ഡി പി ആണ്. അപ്പം നമ്മൾക്ക് എന്ത് പറ്റും, ഈ വോളിയം ഇത് താഴും അല്ലേ, ഈ വോളിയം വിയിൽ നിന്ന് താഴും. അപ്പം എന്ത് പറ്റും, ഇത് കുറച്ച് താഴ്ത്തി വരയ്ക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഇപ്പം ഇത്ര ഓക്കെ, നമ്മൾ പ്രഷർ കൂട്ടി പി പ്ലസ് ഡി പി ആക്കി. അപ്പം ഇനീഷ്യലി ഇത്ര ഉണ്ടായിരുന്ന വോളിയത്തിൽ നിന്ന് ഇത്ര കുറഞ്ഞു അല്ലേ. അപ്പം ഇത്ര കുറഞ്ഞാൽ ഡി വി കുറഞ്ഞു. അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള വോളിയം എന്ന് പറയുന്നത് വി ഇനീഷ്യലി ഉണ്ടായിരുന്നതാണ്, അതിൽ നിന്ന് ഇപ്പോൾ വി ടു ആയി മാറി. അപ്പം നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം, ഇപ്പോഴത്തെ പ്രഷർ പി ടു എന്ന് പറയുന്നത് പി പ്ലസ് ഡി പി ആണ്. വി ടു, ഇപ്പോഴത്തെ വോളിയം വി ടു എന്ന് പറയുന്നത് എന്താണ്, വി മൈനസ് ഡി വി ആണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി കെയും ബി ടി എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, കെ എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ ആണ്. അപ്പം കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എക്സ്ട്രാ കൊടുത്ത ഡി പി ആണ്. ഡിവൈഡഡ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഒറിജിനൽ വോളിയം വി എന്ന് പറയുന്നത് ഇവിടെ വി വൺ ആണ് അല്ലേ. അപ്പം ഡി വി എന്ന് പറയുന്നത് ചേഞ്ച് ആണ്, ഈ ചേഞ്ച് ആണ്. ആ ചേഞ്ച് എന്താണ്, ഡി വി എന്ന് പറയുന്നത് വി ടു മൈനസ് വി വൺ. അപ്പം ഡി പി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടേത് പി ടു മൈനസ് പി വൺ അല്ലേ. പി ടു മൈനസ് പി വൺ ബൈ മൈനസ് വി ടു മൈനസ് വി വൺ ബൈ വി വൺ. ഈ മൈനസ് എന്താ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്മൾ പ്രഷർ ഫോഴ്സ് കൂടുതൽ കൊടുക്കുമ്പം വോളിയം കുറയാണ്. ആസ് എ ഒരു ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ നമ്മൾ മറ്റ് ക്വാണ്ടിറ്റി കുറയാണ്, അത് കാരണമാണ് നമ്മളിവിടെ നെഗറ്റീവ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി ബീറ്റ എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ്, വൺ ബൈ കെ ആണ് ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നത് കംപ്രസിബിലിറ്റി ആണ് അത് വൺ ബൈ കെ ആണ്. ഓക്കെ, ഇതിന് നമ്മൾ എങ്ങനെയാണ് എന്താ പറയുക, ഡെഫിനിഷൻ പറയുക. ഇതിൽ ഇപ്പോൾ ഇതിനെ വെച്ചിട്ട് കെ വെച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ചേഞ്ച് ഇൻ ഡി പി ഫോർ എ ഗിവൺ വോളിയം ടു ഡിക്രീസ് ഡി വി. ഓക്കെ, നമ്മൾ ഇത് ദ ചേഞ്ച് ഇൻ പ്രഷർ ഗിവൺ ഇൻ ഫോർ എ ഗിവൺ വോളിയം വി ഇൻ ഓർഡർ ടു മേക്ക് എ ചേഞ്ച് ഇൻ വോളിയം ഡി വി, അതാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ഇനി ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബീറ്റ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, നമ്മൾ മൈനസ് ഡി വി ബൈ വി ബൈ ഡി പി. അപ്പോൾ എന്താണ് ആദ്യ മോളത്തെ ടേമിനെ വെച്ച് പറയാമല്ലേ, പ്രോപ്പർട്ടി ബൈ വേർച്യു ഓഫ് വിച്ച് എ ഫ്ലൂയിഡ് അണ്ടർഗോസ് ചേഞ്ച് ഇൻ വോളിയം ഡി വി അണ്ടർ ആക്ഷൻ ഓഫ് എക്സ്റ്റേർണൽ പ്രഷർ. ഓക്കെ, ഒരു എക്സ്റ്റേർണൽ പ്രഷർ ഫോഴ്സിൻ്റെ ആക്ഷനിൽ എന്താണ് ഒരു വോളിയം ചേഞ്ച് വരികയാണ്, ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വിസ്കോസിറ്റി എന്താണെന്ന് പഠിക്കാം. സിക്സ്ത് പ്രോപ്പർട്ടി ഇസ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ് മറ്റേ ലെയർ ഓഫ് ഫ്ലൂയിഡിൻ്റെ മുകളിൽ പോകുമ്പം ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ വൺ ഫ്ലൂയിഡ് ലെയർ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് അഡ്ജസൻറ്റ് ഫ്ലൂയിഡ് ലെയർ, അതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് offered by one fluid layer to the movement of adjacent ഫ്ലൂയിഡ് ലെയർ, അതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്യാം. ഇനി വിസ്കോസിറ്റി എന്ത് കാരണമാണ് സംഭവിക്കുന്നത് നോക്കാം ആദ്യം. എൻ ഡെറിവേഷൻ ചെയ്യുന്നതിന് മുന്നേ കൊഹേഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസും പിന്നെ മോളിക്യുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്ത് കാരണമാണ് വിസ്കോസിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളത്, മോളിക്യുലർ മൊമെൻറ്റം ട്രാൻസ്ഫറും കാരണമാണ് വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. ഇനി നമ്മൾ കൊഹേഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള അട്രാക്ഷൻ. മോളിക്യുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗ്യാസസിലാണ് മെയിനായിട്ട് കാണുന്നത് അല്ലേ. കൊഹേസിവ് ഫോഴ്സ് മോസ്റ്റ് ഉണ്ടാവുക എന്താണ്, ലിക്വിഡ്സിലാണ്. മോളിക്യുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ എപ്പോഴും കാണുന്നത് എപ്പോഴാണ്, ഗ്യാസസിലാണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഇതിൻ്റെ എഫക്റ്റ് നോക്കാം. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്,
ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ലിക്വിഡിലാണ് കൊഹഷൻ കണ്ടുവരുന്നത്. അപ്പോൾ എന്ത് പറ്റും, കൊഹഷൻ ഫോഴ്സ് കുറയും അല്ലേ. കാരണം ഇപ്പം വെള്ളം തന്നെ എടുക്കുക, വെള്ളം തിളയ്ക്കുമ്പോൾ എന്താ പരസ്പരമുള്ള ആ ഒരു അട്രാക്ഷൻ കുറയുകയാണ്. അപ്പോൾ എന്ത് പറ്റും, കൊഹഷൻ കുറയും. അപ്പോൾ എന്ത് പറ്റും, ഇപ്പം ലിക്വിഡ്സിൽ വിസ്കോസിറ്റി കുറയും അല്ലേ. കൊഹഷൻ കുറഞ്ഞാൽ വിസ്കോസിറ്റി കുറയും. ഇനി അടുത്തത് ടെമ്പറേച്ചർ കൂടുമ്പം ഗ്യാസിൽ എന്ത് സംഭവിക്കും, മോളിക്യുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ. ടെമ്പറേച്ചർ കൂടുമ്പം മോളിക്യൂൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യും ഭയങ്കരമായിട്ട് അല്ലേ. അപ്പം മോളിക്യുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ ഞാൻ MMT എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണേ, അത് കൂടും. അപ്പം എന്ത് പറ്റും, ഗ്യാസാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്, അപ്പം അതിൻ്റെ വിസ്കോസിറ്റി എന്ത് പറ്റും, കൂടും അല്ലേ. അപ്പോൾ ഇതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, ഗ്യാസിലും ലിക്വിഡിലും എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു ഓർഡർ പഠിക്കാം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണാം ഇതിൻ്റെ വിസ്കോസിറ്റീൻ്റെ ഓർഡറൊക്കെ. അപ്പോൾ ഗ്യാസിലിൻ്റെ വിസ്കോസിറ്റി വെള്ളത്തിനേക്കാളും കുറവാണ്. ഓക്കെ, ഇതിൻ്റെ ഇൻക്രീസിങ് ഓർഡറാണ് പറയുന്നത്. വാട്ടറിനേക്കാളും വിസ്കോസിറ്റീൻ്റെ ക്രൂഡ് ഓയിലിന്, ഇതിനേക്കാളും വിസ്കോസിറ്റീൻ്റെ കാസ്റ്റർ ഓയിലിന്. ഇതൊരു ഓർഡർ പറയുകയാണ്, എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിൻ്റ് പഠിക്കാം. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കാം നമുക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെറിവേഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു എലിമെൻറ്റ് ഇങ്ങനെ ഒരു ഫോഴ്സ് എഫ് ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, എഫ് ഷിയർ ഫോഴ്സ്, ഷിയർ ഫോഴ്സ് ആണിത്. ഓക്കെ, നമ്മൾ ഷിയർ ഫോഴ്സ്, ഷിയറിങ് ആക്ഷൻ ആണിത് കാണിക്കുന്നത്. ഷിയർ ഫോഴ്സ് കൊടുക്കുകയാണ്, ഒരു ഫിക്സ്ഡ് പ്ലേറ്റ്, ഫിക്സ്ഡ് സർഫസ് ആണിത്, അതിൻ്റെ മുകളിലൂടെ ഒരു പ്ലേറ്റ് പോവുകയാണ്. ഇവിടെ ഒരു ലിക്വിഡാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു എലിമെൻറ്റ് അത് പോവുകയാണ്. അപ്പോൾ അത് എഫ് ഷിയർ ഫോഴ്സ് കൊടുക്കുമ്പം ഒരു വെലോസിറ്റി, ഇതിനെന്താണ് വി എന്ന് പറയുന്ന വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി വിയിൽ പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഇതെങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്, ഇത് നോക്ക്, ഷിയർ ഫോഴ്സിന് ഒരു സ്ട്രെയിൻ ഉണ്ടാവും അല്ലേ. ഇതിന് ഡി തീറ്റ എന്ന് വിളിക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി, ഇവിടെയുള്ള പാർട്ടിക്കൽ വെലോസിറ്റി യു ആണെന്ന് സപ്പോസ് ചെയ്താൽ, ഈ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഈ ഒരു ലെയർ, ഈ ഡി വൈ ഡിസ്റ്റൻസിലുള്ള ഈ ലെയറിൽ എത്തുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഇവിടെയുള്ള വെലോസിറ്റി യു പ്ലസ് ഡി യു ആവും. ഓക്കെ, ഈ എലിമെൻറ്റ് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ചെറിയൊരു എലിമെൻറ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും, ഇങ്ങനെ ഇവിടെ ഡി യു എന്ന് പറയുന്നത്, ഈ ഇത് ഡി വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ അല്ലേ. ഈ ആംഗിൾ എന്തായിരിക്കും, ഡി തീറ്റ അല്ലേ. ഈ ഒരു എലിമെൻ്റ് എടുത്താൽ ഈ ആംഗിളും ഡി തീറ്റ അല്ലേ. അപ്പം ഇങ്ങനെയായിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. അപ്പം നമുക്ക് എന്താ അറിയുക, ഡി തീറ്റ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഷിയർ സ്ട്രെയിൻ ആണ് അല്ലേ. ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ആംഗുലാർ ഡിഫോർമേഷൻ അല്ലേ, ആംഗുലാർ ഡിഫോർമേഷൻ, ഇതാണ് ഡി തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡി തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്, ഇത് വെലോസിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ വെലോസിറ്റി ഇൻറ്റു ഡി ടി ആണ് ഡി തീറ്റ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡി യു ഇൻറ്റു ഡി ടി ഡിസ്റ്റൻസ്, ഇത് വെലോസിറ്റി, ഇത് ടൈം അല്ലേ, എത്ര ടൈം. അപ്പോൾ ഇത് ടോട്ടൽ ഡിസ്റ്റൻസായി മാറും ബൈ ഡി വൈ, ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതാണ് നമ്മൾ ഡി തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഡി തീറ്റ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി വൈ എന്ന് കിട്ടും. ഈ ഡി തീറ്റ ബൈ ഡി ടി എന്താണ്, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ അല്ലേ. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ. ഈ ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നതിന് എന്താ പറയുക, വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഓക്കെ, വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, ഇതിൻ്റെ യൂണിറ്റ് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാമല്ലോ. ഡി തീറ്റ എന്ന് പറയുന്നതിന് യൂണിറ്റ് പറയാൻ പറ്റില്ല, ബൈ ടൈം അല്ലെങ്കിൽ ഡി യു ബൈ ഡി വൈ, അതിന് യൂണിറ്റ് എന്തായിരിക്കും, 1/s അല്ലെങ്കിൽ (sec^-1) ആണ് ഇതിൻ്റെ യൂണിറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി ഈ ഫോഴ്സിന് പ്രൊപ്പോർഷണലാണ് ഡി തീറ്റ അല്ലേ, ഈ വരുന്ന ഷിയർ ഫോഴ്സിന് പ്രൊപ്പോർഷണലാണ് ഡി തീറ്റ വരിക. അപ്പോൾ എന്താ വരിക ഇതിൽ നിന്ന്, എഫ് പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ ബൈ ഡി ടി, അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ ഷിയർ സ്ട്രെസ് ടോ എന്ന് പറയുന്നത് എഫ് ബൈ എ ആണ്. എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ടോ ഇസ് പ്രൊപ്പോർഷണൽ ടു എഫ്. അപ്പോൾ എന്ത് വരും, ടോ പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ ബൈ ഡി ടി, അല്ലെങ്കിൽ ടോ പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ. ഈ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റുകയാണെങ്കിൽ
tau is equal to nu d theta by dt allengi tau is equal to nu du by dy ee nu nu parayna coefficient inde perana allengi constant inde perana coefficient of dynamic viscosity ഓക്കെ അപ്പോൾ ന്യൂ എന്ന് പറയുന്നത് ടു ബൈ ഡി തീറ്റ ബൈ ഡി ടി ആണ് അതായത് ഒരു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണത് അല്ലേ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണിത് അപ്പോൾ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഇപ്പോൾ ഒരു യൂണിറ്റ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനിന് എത്ര ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെയാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഓക്കെ നമുക്കിനി ഇതിൻ്റെ യൂണിറ്റ് എന്താന്ന് നോക്കാം ടു എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഷിയർ സ്ട്രെസ് ആണ് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും ന്യൂട്ടോൺ പെർ മീറ്റർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടീൻ്റെ യൂണിറ്റ് എന്താണ് നമുക്കറിയാം സെക്കൻഡ് റേസ് ടു മൈനസ് വൺ ആണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഇതാണ് അതിൻ്റെ യൂണിറ്റ് ഇതാണ് എസ് ഐ യൂണിറ്റിൽ ഓക്കെ ഇനി നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഇനി ഇതിനെ നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വെച്ചോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സ് എം എ ആണ് അല്ലേ എം എ എന്ന് പറയുന്നത് എന്താ എം കിലോഗ്രാം പിന്നെ എ എന്ന് പറയുന്നത് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ബൈ മീറ്റർ സ്ക്വയർ അല്ലേ ഈ സാധനം ഇടുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറ്റും നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡാണ് യൂണിറ്റ് വരിക അല്ലേ ഇത് ഇതും ക്യാൻസൽ ചെയ്ത് പോയി ഇതും ഇതും ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ ഇതിനെ നമ്മൾ എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് വൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് യൂണിറ്റായിട്ട് വരുന്നത് ഇനി ഇതിനെ നമ്മൾ സി ജി എസ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ഗ്രാം ആ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണേ ഓക്കെ നെക്സ്റ്റ് പേജ് മറിക്കാം നമുക്ക് അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് അതിന് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്താ 1000 ഗ്രാം മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താലോ 100 സെൻറ്റിമീറ്റർ ഇൻറ്റു സെക്കൻഡ് അപ്പോൾ എന്ത് പറ്റും 10 ഗ്രാം പെർ സെൻറ്റിമീറ്റർ സെക്കൻഡ് ഇത് അതിൻ്റെ സി ജി എസ് യൂണിറ്റ് ആണ് ഇതിനെ പറയുന്ന പേരാണ് പോയസ് എന്ന് ഓക്കെ പോയസ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും എന്ത് പറ്റും 1 കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് എന്ന് പറയുന്നത് 10 പോയസ് ആണ് ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ വിസ്കോസിറ്റി ഓഫ് വാട്ടർ അറ്റ് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 1 സെൻറ്റിപോയ്സ് ആണ് സെൻറ്റിപോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 1/100 പോയ്സ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് വിസ്കോസിറ്റി എന്തൊക്കെ രീതിയിലുണ്ട് എന്താ പറയുക ന്യൂട്ടോണിയൻ നോൺ ന്യൂട്ടോണിയൻ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനൊക്കെ പഠിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ